ഓഫീസിനെ പറ്റിയൊരു സ്ഥലമാ. വീടായതുകൊണ്ട് നമുക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. പിന്നെ ഗുണം എന്താന്ന് വെച്ചാ അവിടെ നിന്ന് വളരെ അടുത്ത തണല്, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അത് കൊള്ളാലോ, ഉറപ്പിച്ചോ? ആ ഏകദേശം. എന്നാ നിനക്ക് ചായ എടുക്കട്ടെ? എടുത്തോ. അപ്പൊ ഈ വീട് നമ്മൾ ഉപേക്ഷിക്കാം. ശങ്കുനിത് എഴുതി തന്ന സ്പോൺസറുടെ ആത്മാവില്ലേ, അത് വേദനയ്ക്കോ? ഏയ്, ഒരിക്കലുമില്ല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കടപ്പാടിന്റെ പേരിലല്ലോ അദ്ദേഹം എനിക്ക് എഴുതി തന്നത്. ദയ അല്ലെങ്കിൽ സഹതാപം. എനിക്ക് വേണ്ടത് വീടല്ല നന്ദേ, സ്വന്തം ചോരയാ. എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ അന്വേഷിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കലും അവർ വരും ശങ്കു. അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലും. എന്നിട്ട് ശങ്കുവിനെ ചേർത്ത് പിടിക്കും. മിടുക്കനായ ഈ മകനെ നോക്കി അവരെ കരയും, മാപ്പും ചോദിക്കും. ഏയ്, ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിന്നെ കിട്ടിയതൊഴിച്ച വേറൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല നന്ദേ. ഇനി സംഭവിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എന്നെ വിശ്വാസമില്ലേ ശങ്കുവിന്? ആ ഞാനാ പറയുന്നത്, വരും, വരാതിരിക്കില്ല. ആ വരട്ടെ, അപ്പൊ നോക്കാം. ആ കാശിന് ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ? അഡ്വാൻസ് കൊടുക്കാനുള്ള കാശ് എടുക്കാനുണ്ടോ കയ്യില്? എത്ര വേണ്ട? ഒരു 50 കൊടുക്കേണ്ടി വരും. പിടിച്ചോ. സ്വർണോ? പണയം വെച്ചാ മതി, നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോ എടുപ്പിക്കാം. അത് വേണ്ട, നിന്റെ തന്നെ കിടക്കട്ടെ, ഞാൻ വേറെ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളാം. കടം വാങ്ങാന്നല്ലേ പറഞ്ഞത്, അതിനേക്കാൾ എത്രയോ അന്തസ്സുള്ള പണിയാ വക്കീലെ ഇത് കൊണ്ടുപോയി പണയം വെക്കുന്നത്. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ, മോശമല്ലേ സ്വർണം എടുക്കുന്നത്? ഒരു മോശമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ശങ്കുവിന് ഒരു പ്രശ്നം വരുമ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഈ താലിയും കഴുത്തിലിട്ടോണ്ട് നടക്കുന്നത്? എനിക്കൊരു വിഷമവുമില്ല, കൊണ്ടുപോയിക്കോ. ഇപ്പൊ നമുക്ക് ആവശ്യം ഈ വളയല്ല, ഓഫീസാ.